ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ്, അതായത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇത് ഒരു കുടുംബത്തിൻ്റെ കൊള്ളയാണ്, കുടുംബത്തിൻ്റെ കൊള്ള. ഇത് എക്സ്പോസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ നമസ്കാരം. എല്ലാം പാർട്ടി പറയും, ഞാനായിട്ട് ഇനി ഒരു കാര്യം പറയാൻ നിശ്ചയിച്ചിട്ടില്ല. എന്താ പറഞ്ഞു പറഞ്ഞതെന്നല്ലേ, നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് പത്രപ്രവർത്തകരെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. എല്ലാം പാർട്ടി പറയും, ഇതൊക്കെ പാർട്ടി തീരുമാനിച്ചുറച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇനി അതിലുപരിയായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇതെന്താ മന്ത്രി ഇങ്ങനെ പറയണേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കൃത്യമായ വിവരം നമുക്ക് മനസ്സിലാവുന്നത്. എന്താ മന്ത്രിയുടെ ഭാര്യയായ വീണ വിജയൻ, അതായത് മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളായ വീണ തായ്ക്കണ്ടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതേ. ഈ വീണ തായ്ക്കണ്ടിയുടെ എക്സോലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്ത് കേരളത്തിൽ പുകിലുകൾ തന്നെ എന്ന് പറഞ്ഞാൽ പുകിലുകൾ തന്നെ, അതായത് എക്സോലോജിക് എന്ന കമ്പനി കരിമണൽ രാജാവ് എന്നറിയപ്പെടുന്ന, കരിമണൽ കർത്ത എന്ന് പറയപ്പെടുന്ന ആ ശശിധരൻ കർത്തയെന്ന് ₹1,72,00,000 മേടിച്ചു എന്ന് പറയണേ. ഇത് ഞാൻ പറയണതല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞേ? പറഞ്ഞത് ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻ്റ് ട്രിബ്യൂണലാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടത്. അവരാണ് എക്സാലോയിക്കിനെ കുറിച്ചും വീണയെ കുറിച്ചും ഇത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടേക്കണേ. ഈ കാര്യങ്ങൾ കണ്ടറിഞ്ഞതിന് ശേഷം, അതായത് ഈ ഉത്തരവ് കണ്ടപ്പോൾ, മാത്യു കുഴൽനാടൻ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയുണ്ട്, അദ്ദേഹം MLA കൂടിയാണ്, അദ്ദേഹം നിയമസഭയിൽ കൃത്യമായിട്ട് എതിർത്തു. ഈ എതിർപ്പ് ചെന്നുകൊണ്ടത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോളാം, വീട്ടിലിരിക്കുന്നവരെ കയറി പറയരുത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി അങ്ങ് വല്ലാതെ ക്ഷുഭിതനായി. പക്ഷേ മാത്യു കുഴൽനാടൻ വിടാനുള്ള ഒരുക്കമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഇത് കൃത്യമായ രേഖകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പറയണേ, ₹1,72,00,000 എക്സാലോജിക് എന്ന കമ്പനിക്കും വീണ വിജയൻ എന്ന കമ്പനിയുടെ ഉടമയ്ക്കും CMRL കർത്താവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് CMRL എന്ന കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്തയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇൻകം ടാക്സിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ട്രിബ്യൂണൽ പുറത്തുവിട്ട ഒരു ഉത്തരവിലൂടെയാണ് ഈ കാര്യങ്ങൾ ലോകം അറിഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരം മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല. ഇന്നിപ്പോൾ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ആരോപണം ഇങ്ങനെ കേരളത്തിൽ അലടിക്കാൻ തുടങ്ങിയിട്ടേ. കേരളത്തിൽ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും CPMനും വേണ്ടത്ര പണിയുണ്ട്. എന്നാലും ഈ പണിക്ക് ഒന്നും പോകാൻ പറ്റില്ല. കാരണം എന്താ, കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും എക്സാലോജിക്ക് വീണ വിജയൻ, കരിമണൽ, ₹1,72,00,000 ഇതേ കേൾക്കാനുള്ളൂ. മുഖ്യമന്ത്രിക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല. സ്വതേവ മുഖ്യമന്ത്രി പുറത്തിറങ്ങാണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഒരു പരാതിയായിട്ട് പറയണേ. പത്രക്കാരെ കാരണമില്ല, കണ്ടാൽ തന്നെ ഒരു അക്ഷരം മിണ്ടാണ്ട് പോവുക എന്നൊക്കെ പറയണത്. അപ്പോൾ ഈ ആരോപണം പുറത്തു വന്നിട്ട് ഏതാണ്ട് 10 ദിവസമായി മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം പത്രക്കാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമോനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ ശ്രീ റിയാസ്, റിയാസിൻ്റെ ഭാര്യയാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ, അപ്പോൾ വീണ വിജയനെ കുറിച്ച് ഇത്തരം ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. നിങ്ങളിങ്ങനെ ആരോപണമൊക്കെ പറയുമ്പോൾ ഈ വീണ വിജയൻ്റെ കൂടെ എൻ്റെ പടം ചേർത്ത് വെച്ചേക്കണേ, അതായത് ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ ചിരിക്കുന്ന പടമാണല്ലോ നിങ്ങൾ കൊടുത്തേക്കണേ. നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പറഞ്ഞു വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഒരു സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു പടം വേണമെങ്കിൽ കൊടുക്കാട്ടോ, ആ പടം അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. കൂടുതൽ വികാര തീവ്രത അതിൽ തോന്നും, നിങ്ങളുടെ ന്യൂസൊക്കെ ആളുകൾ കൂടുതലായിട്ട് എടുത്തോളും. നിങ്ങളുടെ തമ്പനയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ പടം വെച്ചോളൂ, ഞാൻ സങ്കടപ്പെട്ടിരിക്കുന്ന പടം എന്ന് പറഞ്ഞിട്ട് പത്രക്കാരെ പരിഹസിക്കുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത്. വീണ്ടും പത്രക്കാരിങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ പാർട്ടി പറയും, എല്ലാം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന പാർട്ടിയാണ്. കാര്യം വീണ വിജയൻ എൻ്റെ ഭാര്യ തന്നെയാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ പരസ്പരം അഭിപ്രായം പറയാൻ പാടില്ല എന്നിങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നിയമമുണ്ടത്രേ. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഇത് പാർട്ടി സെക്രട്ടറി പറയും. പാർട്ടി സെക്രട്ടറി പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നുമില്ല. അവിടെ ഭാര്യയില്ലേ, ഭർത്താവും ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു CPM എന്നൊരു സംഘടനയുടെ കാര്യം വരുമ്പോൾ അവിടെ ഭാര്യയും ഭർത്താവും ഒന്നൊരു വിഷയമല്ല, പാർട്ടി സെക്രട്ടറിയാണ് വലുത്. പാർട്ടി സെക്രട്ടറി പറയുന്ന കാര്യങ്ങളനുസരിച്ച് കാര്യങ്ങൾ അവിടെ നീങ്ങുള്ളൂ. പാർട്ടിയുടെ നയം പാർട്ടി സെക്രട്ടറി പറയും, പാർട്ടിയുടെ അണികൾക്ക് എന്ത് പറ്റിയാലും പാർട്ടി സെക്രട്ടറി പറയും. ഇത് തന്നെ മുഹമ്മദ് റിയാസ് പറഞ്ഞതേ. പക്ഷേ പാർട്ടി സെക്രട്ടറി എന്ത് പറ്റി? പാർട്ടി സെക്രട്ടറിയോട് ഇങ്ങനെ ഒരു കാര്യം കോട്ടയത്ത് വെച്ച് പത്രസമ്മേളനത്തിന് ആളുകൾ ചോദിച്ചു മതി 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 ഞാൻ ഇനി ഈ കാര്യത്തിൽ പറയാനില്ലാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു അത്രേ. ഇതെല്ലാവരും കണ്ട ആളെന്ന് കേരളത്തിൽ ലൈവായിട്ട് കണ്ട ആളുകളൊക്കെ കണ്ടു. അതായത് ഗോവിന്ദമാഷ്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് ഇറങ്ങി ഓടി. അദ്ദേഹം ഇത്തരം കാര്യത്തിൽ മറുപടി പറയാൻ താല്പര്യമില്ലാത്തേ. ഇപ്പോൾ മുഹമ്മദ് റിയാസും പറയുന്നുണ്ട്, ഈ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ആളെ എവിടെന്നെങ്കിലും എന്തെങ്കിലും വിവരമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരും, എന്നിട്ട് അത് പൊതുജന മധ്യത്തിൽ ഇന്ന് മൈക്കും കെട്ടി വിളിച്ചു പറയും, അല്ലെങ്കിൽ നിയമസഭയിൽ ഒന്ന് വിളിച്ചു പറയും. ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനായിട്ട് അതിന് മറുപടി പറയാൻ പോകില്ല. അല്ലാച്ച തന്നെ ഇങ്ങനെ ഓരോരുത്തരും ഉന്നയിക്കണം ഓരോ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? അതൊട്ടും പറ്റേയില്ല.
ഇതൊക്കെ തന്നെ ഇപ്പൊ മുഹമ്മദ് റിയാസ് പറയുന്നത്. പക്ഷേ ഈ മുഹമ്മദ് റിയാസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചില ആളുകൾ അടക്കം പറയണ്ടേ, ഈ മാത്യു കുഴൽനാടനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചല്ലോ. അദ്ദേഹം ഇടുക്കിയിലെ ഉടുമ്പൻചോലയിൽ സ്ഥലം മേടിച്ചു, അവിടെ കെട്ടിടം പണിതു, ഇതൊക്കെ അനധികൃതമായിട്ട് മേടിച്ചാണ്, വരുമാനത്തിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചിരിക്കുന്നു എന്നൊക്കെ പറയണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞല്ലോ. അദ്ദേഹം അത് പാർട്ടി സെക്രട്ടറി പറയുന്നല്ല പറഞ്ഞേ, കോൺഗ്രസ് പാർട്ടി സെക്രട്ടറി പറയുന്നല്ല പറഞ്ഞേ, അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറയുന്നല്ലോ അദ്ദേഹം മറുപടി പറഞ്ഞത്. മാത്യുകുഴൽനാടൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്, അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻ്റെ രേഖകളൊക്കെ പരിശോധിക്കാം, നിങ്ങൾ ഈ പറഞ്ഞ വിവാദ ഭൂമി ഉടുമ്പൻചോലയിലെയോ ചിന്ന കനാലിലെയോ ഏത് ഭൂമിയുടെ വിശദ വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം, ഞാൻ ആധാരം ഉൾപ്പെടെ എല്ലാവരെയും കാണിച്ചു തരാം, അവിടെയുള്ള കെട്ടിടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പരിശോധിക്കാം, എത്ര നാൾ മുമ്പ് എന്ത് തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആ കെട്ടിടത്തിൽ നടന്നേക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇനിയിപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് രേഖകൾ എങ്ങനെയാണ് കള്ളരേഖകൾ ഉണ്ടാക്കിയെന്നൊക്കെ നിങ്ങൾ പറയേണ്ട എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ രേഖകൾ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കാം, നിങ്ങൾ ആരാഴ്ച വന്ന് നോക്കിക്കോളൂ. അത് അല്ലാതെ ഇത് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇതിന് മറുപടി പറയുമെന്ന് ഒരിക്കലും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറയുന്ന ഒരു കാരണവശാലും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടില്ല. അല്ല, അവരൊന്നും പറയില്ല കേട്ടോ, വി ഡി സതീശനൊന്നും ഇക്കാര്യത്തിൽ മിണ്ടാതിരിക്കുക. കാരണം ഇങ്ങനെ കരിമണൽ ലോബിയുടെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് സി എം ആർ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് 1,72,00,000 രൂപ വീണാ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ഇത് നിയമസഭയിൽ ഉന്നയിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ വി ഡി സതീശൻ കൈയൊഴിഞ്ഞെന്ന് പറയണേ, ഇതൊന്നും സഭയിൽ ഉന്നയിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അത്രേ. അതുകൊണ്ട് വി ഡി സതീശൻ ഈ കാര്യത്തിലൊന്നും പറയുമെന്ന് തോന്നുന്നില്ല. എന്നാലും കെ പി സി സിയുടെ പ്രസിഡന്റായിട്ടുള്ള സുധാകരൻ പറയുന്നു എന്തായാലും മാത്യു കുഴൽനാടൻ പറഞ്ഞില്ല. ഞാൻ തന്നെ പറയാം, ദേ എന്നെ സംബന്ധിച്ച് ഈ വിവരങ്ങൾക്കൊക്കെ ഇതാണ് കാരണം. അതായത് എൻ്റെ കയ്യിൽ കൃത്യമായ രേഖകളുണ്ട്, ഈ രേഖകൾ എനിക്ക് എവിടെ നിന്നു പണം വന്നു, എത്ര രൂപ ഞാൻ നികുതി അടച്ചു, എത്ര രൂപ എനിക്ക് ചിലവുണ്ട്, എത്ര രൂപ മിച്ചമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ദേ നിങ്ങൾക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് സഹിതം പരിശോധിക്കാം, ഞാനതിന് തയ്യാറാണ്. അത് ഞാൻ ഭൂമി മേടിച്ച കണക്കുകളും കാര്യങ്ങളും അതും നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങളുടെ സാമ്പത്തിക കാര്യ വിദഗ്ധരെ കൊണ്ടുവന്നോളൂ, ഞാൻ തയ്യാറാണ്, ഇതൊക്കെ കാണിച്ചു കൊടുക്കാം. പകരം നിങ്ങൾ വീണാ വിജയൻ്റെ ആ പേഴ്സണൽ അക്കൗണ്ട് ഒന്ന് കാണിക്കാമോ, ബാങ്ക് അക്കൗണ്ട് ഒന്ന് കാണിക്കാൻ പറ്റുമോ, നികുതി അടച്ച ആ റിസീപ്റ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ, എക്സാലോജിക്കിൻ്റെ നാളിതുവരെയുള്ള ആദായ നികുതി റിട്ടേൺസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സി പി എംകാർ ആകെ വിരളി പിടിച്ചു, ഏയ് അത് പറ്റില്ല, അത് പറ്റില്ല, അതൊന്നും നടക്കില്ല, നിങ്ങൾ പറഞ്ഞ ഈ വിശദീകരണങ്ങളൊന്നും ഞങ്ങൾക്ക് തീരെ ബോധ്യമായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു മറുപടി എന്തെങ്കിലും തരാണെങ്കിൽ അന്ന് ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. ഇത് തന്നെ ഇപ്പോൾ സി പി എം അണികൾ പറയണേ. സി പി എം അണികൾക്ക് പലർക്കും ഈ കാര്യങ്ങൾ ഈ കള്ളക്കളികളൊക്കെ മനസ്സിലായെങ്കിലും അവർക്കും ഓർത്തു പറയാൻ പറ്റില്ല എന്ന് അവരെ തന്നെ ആളുകളൊക്കെ അടക്കം പറയണതേ. എന്തായാലും ഇപ്പോൾ പുലിവാല് പിടിച്ച അവസ്ഥയിലായപ്പോൾ ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും. ഇത് മാത്യു കുഴൽനാടൻ അങ്ങ് പറഞ്ഞു അത് കേട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് വെച്ചാൽ വിടേണ്ട കാര്യം ഉണ്ടായുള്ളൂ. എന്നിട്ടിപ്പോൾ ദാ മാത്യു കുഴൽനാടനെതിരെ ഇല്ലാത്ത കേസുകളുടെ കൂമ്പാരം അങ്ങ് എടുത്തിരിക്കുന്നു. അതായത് മാത്യു കുഴൽനാടൻ താമസിക്കുന്ന വീട് വരെ ഇപ്പോൾ പുനർ സർവേ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് റീസർവേ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ ആളുകളെ അങ്ങ് വിട്ടിരിക്കുക, റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് അനവരതം അനുസ്യൂതം അവരെ അങ്ങോട്ട് അഴിച്ചുവിട്ടിരിക്കുക, അവർ ചെന്ന് അവിടെ അളക്കാൻ തുടങ്ങിയിരിക്കുക. ആ മാത്യു കുഴൽനാടൻ പറഞ്ഞു നിങ്ങൾ അളന്നോളൂ, നല്ല കാര്യം തന്നെ, നല്ല കാര്യമാണ്, അളന്നോളൂ, അളവൊക്കെ തിട്ടപ്പെടുത്തി എനിക്ക് തന്നോളൂ, ഒരു കുഴപ്പമില്ല, ഇത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നേരത്തെ അളന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഉടുമ്പൻചോലയിലെയും ഇടുക്കി ചിന്നക്കലാലിലെയും എല്ലാ സ്ഥലം നിങ്ങൾ അളന്നോളൂ, അവിടെ കെട്ടിടം വന്ന് കണ്ടോളൂ. പക്ഷേ ഇതൊക്കെ എന്താ നിങ്ങളിതുപോലെ തിരിച്ചു പറയാത്തേ? സംശയാസ്പദമായ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് സാധൂകരിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ടതും അത് ന്യായീകരിക്കേണ്ടതും ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകളുടെ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ പരിശോധിച്ചോളൂ. പക്ഷേ നിങ്ങളെന്താ ഇത്തരം കാര്യത്തിലൊരു ശ്രദ്ധ കാണിക്കാത്തേ? അതായത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അക്കൗണ്ട് ഒന്ന് കാണിക്കാൻ സാധിക്കുമോ? അതിലെ വരവ് ചെലവുകൾ കാണിക്കാൻ സാധിക്കുമോ? അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയുടെ വരവ് ചെലവുകൾ കാണിക്കാൻ പറ്റുമോ? അതിന് ആദായ നികുതി കൊടുത്ത കണക്കുകൾ കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെ തന്നെ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ചോദിക്കണേ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൊറുതിമുട്ടലായി കഴിഞ്ഞപ്പോൾ ഡി വൈ എഫ് ഐ കാരെക്കൊണ്ട് അങ്ങോട്ട് ഒരു പ്രതിഷേധ പ്രകടനവും നടത്തിച്ചു. ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. പക്ഷേ ഇതുകൊണ്ടൊന്നും കളികൾ തീരുമില്ല എന്നപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്ത് പറഞ്ഞേക്കണേ. കാരണം ഈ 1,72,00,000 പുറകെ വേറെ പല കഥകളും ഉണ്ടത്രേ. അതായത് ഈ കരിമണൽ രാജാവ് സി എം ആർ എൽ കർത്താവിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് 40,00,000+ രൂപ 38,00,000 ആണോ 40,00,000 ആണോ എന്നുള്ളത് കൃത്യമായി ഇനി വരുന്ന ആളുകളിൽ അറിയാൻ പറ്റും. അത്രയും തുക വീണാ വിജയന് കമ്പനിക്ക് ലോണായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയണത്. ഇത് കൂടാതെ ഫോറിൻ മണി ആക്ട് പ്രകാരമുള്ള വിനിമയ കാര്യങ്ങളും എക്സാലോജിക് എന്ന കമ്പനി നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി മാത്യു കുഴൽനാടൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു കമ്പനിക്ക് അത്തരത്തിലുള്ള ഒരു ലൈസൻസ് ഇല്ല. ഫോറിൻ മണി ആക്ട് പ്രകാരമുള്ള അതിൻ്റെ ക്രയവിക്രയം ചെയ്യാനുള്ള വിനിമയം നടത്താനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തൊരു കമ്പനി എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുക? അതുപോലെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ഇനിയും നിരവധി പ്രശ്നങ്ങൾ വീണാ വിജയനെതിരെയും വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെയും മാത്യു കുഴൽനാടൻ പൊട്ടിക്കാൻ കണക്കാക്കി
കണക്കാക്കി തൃശ്ശൂർ പൂരത്തിൻ്റെ അമിട്ട് പോലെ കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം അറിയുന്നത്. ഇതൊക്കെ പൊട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണാ വിജയൻ്റെയും മുഖ്യമന്ത്രിയുടെയും കാര്യം കട്ടപ്പുക എന്ന് തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതെന്ത് തന്നെയായാലും മാത്യു കുഴൽനാടൻ വച്ചകാൽ പുറകോട്ടില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ കറണ്ട് അടിച്ച കമ്പിയിൽ കയറി പിടിച്ച അവസ്ഥയിലായി. വിടാനും പറ്റണില്ല, വിടാതിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലായി എന്ന് പറയണേ. മാത്യു കുഴൽനാടനെ പ്രകോപിപ്പിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി തിരിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു അവസ്ഥ. എന്തായാലും വീണാ വിജയനെതിരെയുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും മാത്യു കുഴൽനാടൻ പുറകോട്ടില്ല. കോൺഗ്രസിലെ KPCC പ്രസിഡന്റ് അടക്കം ഇപ്പോൾ മാത്യു കുഴൽനാടനെ പിന്തുണയറിച്ച് ധാരാളം ആളുകൾ കൂടെ ഉണ്ട്. പലരും സുധാകരൻ്റെ കൂടെ ഇല്ല കേട്ടോ. ഇപ്പോൾ സുധാകരൻ ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഇങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും മാത്യു കുഴൽനാടൻ്റെ പുറകിൽ അണിനിരക്കാൻ വേണ്ടി കോൺഗ്രസ്സിലെ പല ആളുകൾക്കും താല്പര്യമില്ല. അതൊരു പരസ്പരം കൂട്ടുമുന്നണിയാണല്ലോ, സഹകരണ മുന്നണിയാണല്ലോ. VD സതീശൻ അടക്കം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നൊക്കെ പറയണേ. അത് എന്ത് തന്നെയായാലും മാത്യു കുഴൽനാടൻ വച്ചകാല് പുറകോട്ടേക്കില്ല. തീർച്ചയായും ഇതുപോലുള്ള ആരോപണങ്ങളുടെ ചരമാരികൾ അല്ലെങ്കിൽ അത്തരം ഒരു ശരശയ്യയിൽ നിങ്ങൾ എന്നെ കടത്തിയാലും ഞാൻ ഒരു കാരണവശാലും പിന്മാറില്ല. ഞാൻ ഈ എടുത്തിരിക്കുന്ന ദൗത്യം, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകും. ഇതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള അഴിമതികൾ കൃത്യമായി ഞാൻ പുറത്തു കൊണ്ടുവരും. നിയമപരമായി ഞാൻ പോരാടും. കൃത്യമായി തന്നെ ഞാൻ പോരാടും. ഞാൻ പറയുന്ന വസ്തുതകൾക്ക് എൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാത്യു കുഴൽനാടൻ സംസാരിക്കുന്നത്. ഇനി എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി പരിശോധിക്കാം. ഇങ്ങനെ പറയുന്നതോടുകൂടി തന്നെ മാത്യു കുഴൽനാടനിലുള്ള ജനത്തിൻ്റെ വിശ്വാസം ഏതാണ്ടൊക്കെ പൂർണ്ണമായി. കാരണം ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇയാൾ ഒരു കാരണവശാലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടാവില്ല. ഇയാളുടെ ഭൂമിയൊക്കെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇയാളുടെ രേഖകളും എടുത്ത് ഇവർക്ക് പരിശോധിക്കാമല്ലോ. അപ്പോൾ അതിന് ഒരു മെനക്കെടനില്ല. അപ്പോൾ അത് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുള്ള രേഖ കാണിക്കേണ്ടി വരും. അതിന് ഇവർ തയ്യാറില്ല. അപ്പോൾ ആരുടെ ഭാഗത്താണ് കള്ളം എന്നുള്ളത് തീർച്ചയായും പൊതുജനങ്ങൾക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആകെ അങ്കലാപ്പിലായി. ഇപ്പോൾ മകളുടെ പേരിലുള്ള ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ പറ്റണില്ല. പാർട്ടിക്കാരോട് മറുപടി പറയാൻ പറ്റണില്ല. പാർട്ടിക്കാരാണെങ്കിൽ പൊതുവേദിയിലും മിണ്ടുന്നില്ല. മുഹമ്മദ് റിയാസ് പാർട്ടി പറയൂ എന്ന് പറഞ്ഞു മുഹമ്മദ് റിയാസ് മാറി നിൽക്കണു. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും മുഹമ്മദ് റിയാസിനുമെല്ലാം ഒരു ഉത്തരവാദിത്വമുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ വന്ന് ജനങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ, അതായത് ഭരണപക്ഷത്തെക്കുറിച്ചും ഭരണപക്ഷത്തിൽ പെടുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ചുമെല്ലാം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായ രീതിയിൽ വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം പൊതുപ്രവർത്തകർ എന്ന രീതിയിൽ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും എല്ലാം ഉണ്ട്. ഇക്കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും പാർട്ടി പറയും പാർട്ടി പറയും പാർട്ടി പറയും എന്ന് പറയുന്നത്. ഇതിലെ ഒരു ലോജിക്ക്, അതായത് നമ്മുടെ എക്സാലോജിക്കിൻ്റെ ലോജിക്ക് പോലെ ഇവർ ഈ പറയുന്നതിൻ്റെ ലോജിക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. എത്ര എക്സ്ട്രാ ലോജിക്കായിട്ട് ചിന്തിച്ചിട്ടും ഒരു പിടിയും കിട്ടണില്ല എന്ന് ഇപ്പം ആളുകൾ പറയണേ. എന്തായാലും വരുന്ന നാളുകളിൽ, ഇനി വരുന്ന ആളുകളിൽ വീണാ വിജയനും മുഖ്യമന്ത്രിക്കും വീണാ വിജയനും മുഖ്യമന്ത്രിക്കും വീണാ വിജയൻ്റെ ഭർത്താവായ മുഹമ്മദ് റിയാസിനും എല്ലാം വേറെ വടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് ഞാനന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിലെല്ലാം ഭാര്യയുടെ വരുമാനമൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് അന്ന് കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇപ്പം വീണ്ടും കുത്തിപ്പോക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. പക്ഷേ അതൊന്നും കേട്ട് പിന്മാറാൻ ആര് തയ്യാറല്ല? മാത്യു കുഴൽനാടൻ തയ്യാറല്ല. ഇപ്പോൾ ദാ ഈ വിഷയത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി ED വരുന്നു. ED പ്രാഥമിക അന്വേഷണം തുടങ്ങി, പരിശോധന തുടങ്ങി എന്ന് തന്നെയാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ പൊടി പൂരമാകും കാര്യങ്ങൾ. കാരണം അവർ കൃത്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഈ അന്വേഷണത്തിന് ആരും സ്വാധീനിച്ചില്ല എന്നുണ്ടെങ്കിൽ, അന്വേഷണം കൃത്യമായ വഴിക്ക് പോകുകയാണെങ്കിൽ ഇതിന് കൃത്യമായ ഒരു പര്യവസാനം ഉണ്ടാകും. ഈ പര്യവസാനം, അത് മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ തന്നെ ആയിരിക്കും ചെന്ന് ചേരുക എന്നാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്തായാലും ശോഭാ സുരേന്ദ്രനും മാത്യു കുഴൽനാടനും മാത്രമേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ഈ എക്സാലോജിക്കിനെ കുറിച്ചും ഈ 1,72,00,000 എല്ലാം കൃത്യമായ രീതിയിൽ സംസാരിക്കുന്നുള്ളൂ. എന്തുകൊണ്ടോ പ്രതിപക്ഷ നേതാവ് VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കളുമെല്ലാം ഇത്തരം വിഷയങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിക്കുന്നില്ല. അത് മുഖ്യമന്ത്രിയും അവരും തമ്മിലുള്ള ചില അന്തർധാരകളുടെ പ്രതിഫലനം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ബഹുജനങ്ങൾക്കിടയിലുള്ള ഒരു സംസാരം. അതെന്ത് തന്നെയായാലും വരുന്ന ആളുകളിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവും CPMഉം എല്ലാം കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഒട്ടനവധി വെള്ളം കുടിക്കും, അല്ലെങ്കിൽ കുറച്ചൊന്നുമല്ല വെള്ളം കുടിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങളും നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് അവരുടെ ഓഡിറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്നാൽ സാധാരണഗതിയിൽ അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്പോർട്ട് സർവീസ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഗതി കാണിക്കുന്നു. സർവീസ് എക്സ്പോർട്ട് എന്ന് പറയുന്ന റിട്ടേണിൽ ഫയൽ ചെയ്തിട്ടില്ല. സർവീസ് എക്സ്പോർട്ട് ഇല്ലാതിരിക്കെ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ
നിങ്ങൾ വിദേശ നാണ്യം ആ എക്സാലോജിക് എന്ന കമ്പനി വാങ്ങിയിട്ടുണ്ടോ? ഇതൊക്കെ മറുപടി പറയേണ്ട അവരാണ്.